ഇപ്പോഴത്തെ ഒരു വാർത്തയിലേക്ക്. എറണാകുളം അതിരൂപത ബിഷപ്പ് ഹൗസിൽ സത്യാഗ്രഹം നടത്തുന്ന വൈദികർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു. സെനറ്റ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് വൈദികരുടെ നിരാഹാര സമരം. രാഗിനുണ്ട് വിവരങ്ങളായി. രാഗിൻ, ഈ കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണോ ഈ പ്രതിഷേധം? ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കണമെന്നതാണ് സിനഡിന്റെ തീരുമാനം. ഈ സിനഡിന്റെ തീരുമാനം തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സത്യാഗ്രഹം നടത്തുകയായിരുന്നു. ഇപ്പോൾ സിനഡ് ആ വിഷയത്തിൽ വീണ്ടും നിലപാട് ശക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഉപവാസം നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. ഒരു വൈദികനാണ് നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്, മറ്റുള്ളവർ പിന്തുണയുമായി ഒപ്പമുണ്ട്. എന്തായാലും ഈ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാധിപത്യ കുർബാന തുടരണം, അത് ഡിസ്പെൻസേഷൻ തങ്ങൾക്ക് ലഭിച്ചതാണ്, തീരുമാനവുമായി മുന്നോട്ട് പോകണം എന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ജനാധിപത്യ കുർബാന അനുവദിക്കും വരെ അനിശ്ചിതകാല നിരാഹാര സമരം എന്നാണ് പുരോഹിതർ വ്യക്തമാക്കുന്നത്. ഫാദർ ബാബു ജോസഫ് കളത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയിട്ടുണ്ട്. ഈ നേരത്തെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ നിലയിലാണ് കുർബാന നടക്കുന്നത് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സിനഡ് തീരുമാനത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ. എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക്.